വെൽക്കം ടു ആദീസ് വ്ളോഗ്സ്. പപ്പടം നമ്മുടെ മലയാളികളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇന്ന് മുന്നെയൊക്കെ നമ്മൾ സദ്യയിൽ മാത്രം കഴിച്ചിരുന്ന പപ്പടം ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ പോലും നമുക്ക് എല്ലാ ദിവസവും കഴിക്കാൻ കിട്ടുന്നുണ്ട്. അത്രയും നമുക്ക് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് പപ്പടം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അതിൽ ഒരുപാട് കാരം ചേർക്കേണ്ടത് നമുക്കറിയാം. എന്നാൽ ഒട്ടും കാരം ചേർക്കാതെ വളരെ ശുദ്ധമായ രീതിയിൽ എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ പപ്പടം ഉണ്ടാക്കിയെടുക്കാം എന്നൊരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ഉഴുന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഉഴുന്നൊക്കെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു പൊടി ഒട്ടും തരിയില്ലാതെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഒട്ടും തരി പാടില്ല, ഒട്ടും തരിയില്ലാതെ അതൊന്ന് അരിച്ചെടുക്കണം. ഇത് അരിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ ഈ കാണിക്കണേ. ഇതിലേക്ക് നമുക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല, ബേക്കിംഗ് പൗഡർ മാത്രമേ ഉള്ളൂ. അതും അര ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ അതേപോലെ കുഴച്ചെടുക്കാം കേട്ടോ. ഒന്ന് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ചപ്പാത്തിക്കൊക്കെ എന്ന് വെച്ചാൽ ആട്ടിയും ഗോതമ്പൊക്കെയാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് വേഗം കുഴച്ചെടുക്കാൻ പറ്റും. എന്നാൽ ഉഴുന്ന് നമുക്ക് അത്ര പെട്ടെന്നൊന്നും കുഴച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് മുറുക്കി തന്നെ കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഇതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ചപ്പാത്തി ഒന്നും കുഴച്ചെടുക്കണ പോലെ അത്ര ഈസി ആയിട്ട് മയത്തിൽ നമുക്ക് ഉഴുന്ന് കുഴച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ നന്നായിട്ട് മയം കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ കുഴച്ചെടുത്ത ആ ഒരു മാവ് നന്നായിട്ട് ആട്ടുകല്ലിൻ്റെ കുഴ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ച് പരത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് അടിച്ച് പരത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാവ് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും, അതുപോലെ വേഗം പരത്തിയെടുക്കാനും പറ്റും. ഇനി അടിച്ച് പരത്തിയ മാവൊക്കെ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നല്ലോണം അങ്ങോട്ട് നീട്ടി വലിച്ച് ഒന്ന് പരത്തി കൊടുക്കാം. ഇത് നന്നായിട്ട് സോഫ്റ്റായ കാരണം കേട്ടോ, അടിച്ച് പരത്തി നന്നായിട്ട് മയം വന്ന കാരണമാണ് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നല്ല സോഫ്റ്റായ കാരണമാണ് അടിച്ച് പരത്തി നന്നായിട്ട് സോഫ്റ്റായി, അതുകൊണ്ടാണ് ഇതിങ്ങനെ നീട്ടി നീട്ടി നമുക്ക് ആക്കാൻ പറ്റണേ. ഇനി ഇതിന് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഈ ഒരു വലുപ്പത്തിൽ ഓരോരോ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുകയാണ്. ദേ അങ്ങനെ നമ്മുടെ എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം കേട്ടോ. പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൈദപ്പൊടിയാണ് യൂസ് ചെയ്യണേ. അപ്പോൾ ആദ്യം മൈദപ്പൊടി ലേശം തൂവി കൊടുത്തതിന് ശേഷം ഓരോന്നും നമ്മൾ ഇതുപോലെ വട്ടത്തിൽ പരത്തിയെടുക്കുക കേട്ടോ. നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ പരത്തണമെന്നൊന്നുമില്ല. അങ്ങനെ പരത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഒരടപ്പ് വെച്ചിട്ട് അതൊന്ന് മുറിച്ച് കൊടുത്താൽ മതി. നല്ല കറക്റ്റ് പപ്പടത്തിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. ദേ നമ്മുടെ പപ്പടം പരത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കി ഓരോന്ന് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി പരത്തിയെടുത്ത പപ്പടമൊക്കെ നമുക്കൊന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ ശരിക്കും ഇത് നല്ല വെയിലത്ത് കിടന്ന് ഉണങ്ങുകയാണ് വേണ്ടത്. പക്ഷെ നമുക്കിപ്പോൾ മഴക്കാലമായ കാരണം വെയിലൊന്നും കിട്ടാനില്ലല്ലോ. അപ്പോൾ ഞങ്ങളിവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഷീറ്റ് ഒരു നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ അതിലൊരു പേപ്പർ വിരിച്ച് അതിലേക്ക് ഇങ്ങനെ പപ്പടം നേരത്തിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അധികം നേരമൊന്നും വെക്കേണ്ട, ഒരു 10 മിനിറ്റ് ഒന്ന് ഉണങ്ങി കിട്ടിയാൽ മതി.
10 മിനിറ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ പപ്പടമൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കാച്ചിയെടുക്കാം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് കാച്ചിയെടുക്കുകയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ അതേ രീതിയിൽ തന്നെ ആ ഒരു പപ്പടം കാച്ചിയെടുക്കുമ്പോൾ ഉള്ള അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നന്നായിട്ടത് പൊള്ളക്കുണ്ട്, നല്ല ക്രിസ്പിയാണ്. ടേസ്റ്റിന് ലേശം വ്യത്യാസം ഉണ്ടാവും, കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങണത് എപ്പോഴായാലും അതിൽ കാരം ചേർത്ത പപ്പടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. എന്നാലും കഴിക്കാൻ വളരെ ടേസ്റ്റിയാണിത്. കാണുമ്പോഴും നല്ല മുരുമുരായിരിക്കുന്ന പപ്പടം തന്നെയാണ്. ഞങ്ങളിവിടെ ഒരു ഗ്ലാസ് ഇടുന്നതുകൊണ്ട് 25 പപ്പടാട്ടം ഉണ്ടാക്കിയത്. ഒട്ടും കാരം ചേർക്കാതെ വളരെ ശുദ്ധമായ പപ്പടം നമുക്കിനി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ അതേ ടെക്സ്ചറോട് കൂടി തന്നെ നമുക്ക് കിട്ടും ചെയ്യും. ഇതേ കണ്ടോ, പൊട്ടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല ക്രിസ്പിയാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ എൻ്റെ മോൾക്കും അതുപോലെ തന്നെ ഏട്ടൻ്റെ മോനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് പപ്പടം. അവർ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിനേക്കാളും അവർക്ക് കൂടുതൽ ഇഷ്ടം പപ്പടത്തോടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പപ്പടമൊക്കെ ആകുമ്പോൾ വിശ്വസിച്ച് അങ്ങനെ അധികം കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ അമ്മ ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇനി തൊട്ട് നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ. ഇഷ്ടമായിച്ചെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.